കിഫ്ബിയെ തകർക്കാൻ ഗൂഢാലോചനയെന്ന് ധനമന്ത്രി ഒരു ഭരണഘടനാ സ്ഥാപനം ചെയ്യാൻ പാടില്ലാത്ത ഇടപെടലാണ് സി ആൻഡ് എജിയുടേതെന്നും ധനമന്ത്രി പറഞ്ഞു. സി ആൻഡ് എജിയുടെയും കിഫ്ബിക്കെതിരെ കോടതിയെ സമീപിച്ചവരുടെയും ലക്ഷ്യം കിഫ്ബിയെ തകർക്കുക എന്നതാണെന്നും ധനമന്ത്രി. 60000 കോടിയുടെ കിഫ്ബി വികസന പദ്ധതികൾ, റോഡുകൾ, വമ്പൻ പാലങ്ങൾ, ഹൈടെക് സ്കൂളുകൾ, ആശുപത്രികൾ, കേരളം കാണാത്ത സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ, ഇതിൽ അസ്വസ്ഥതയുള്ളവരാണ് കിഫ്ബിയെ തകർക്കാനുള്ള ഗൂഢ ലക്ഷ്യത്തിനു പിന്നിൽ. കേസ് കൊടുക്കാൻ പോണു, സി ആൻഡ് എജിയെ കക്ഷി ചേർക്കുന്നു. സി ആൻഡ് എജി ആണെങ്കിലോ ഓഡിറ്റിന്റെ ഒരു ഘട്ടത്തിലും ഉന്നയിക്കാത്ത ഭരണഘടനാ പ്രശ്നം, കാനഡ റിപ്പോർട്ടിൽ രേഖപ്പെടുത്താത്തത്, സംസ്ഥാന സർക്കാരോട് ഒരിക്കൽ പോലും ചർച്ച ചെയ്യാത്തത്, അത് ഫൈനൽ റിപ്പോർട്ടിൽ ചേർക്കുന്നു. അപ്പോൾ അത് മാലഫിയുടെ ഇൻറ്റൻഷൻസ് ആണ്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരു ഭരണഘടനാ സ്ഥാപനവും ചെയ്യാൻ പാടില്ല. ഇത് വിജയിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് കിഫ്ബിക്കെതിരായിട്ട് ഉയർന്നു വരുന്ന. കിഫ്ബിയിൽ സമഗ്രമായ ഓഡിറ്റ് വേണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യത്തിനും ധനമന്ത്രിയുടെ മറുപടി. കിഫ്ബി പ്രോജക്റ്റിന്റെ ഇത്രയും നടന്നിട്ട് എവിടെയെങ്കിലും ഒരു അഴിമതി ആരോപണം വന്നിട്ടുണ്ടോ? ആ രീതിയിൽ എന്തിനാ പ്രതിപക്ഷ നേതാവെ ഇല്ലാത്ത പ്രശ്നം ഈ രീതിയിൽ ഉണ്ടാക്കുന്നത്? പരിശോധന മേൽനോട്ടത്തിന്റെ തീവ്രത ഒന്നും കുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇവിടെ ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞ പോലെ നമുക്ക് ഒരു പാലാരിവട്ടം പാലം പോലെ അനുഭവം ഇത്രായിരം കോടി ഒരുമിച്ച് ചെയ്യുമ്പോഴേ ഉണ്ടാകാൻ പാടില്ല. കിഫ്ബി സർക്കാരിന്റെ മേൽ ഒരു അമിതഭാരവും ഉണ്ടാക്കില്ല. കിഫ്ബി രണ്ടാം ഘട്ടത്തെക്കുറിച്ച് ഇപ്പോൾ ആലോചന നടത്തിയിട്ടില്ല എന്നും നിലവിലെ പദ്ധതികൾ പൂർത്തിയാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും ധനമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ട്രഷറി സുരക്ഷിതമാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച ട്രഷറി സോഫ്റ്റ്വെയർ കേരളത്തിന്റേതാണ്. ട്രഷറി തട്ടിപ്പിൽ വകുപ്പുതല അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് തുടർ നടപടി സ്വീകരിക്കുമെന്നും ധനമന്ത്രി നിയമസഭയിൽ മറുപടി നൽകി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.